അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. പുനലൂർ നഗരസഭയിലെ ആരോഗ്യ വിഭാഗം ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ പിടിച്ചെടുത്തു. രണ്ടു ദിവസം മുൻപുള്ള പ്രധാന വാർത്തയായിരുന്നു ഇത്. നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധനയിലാണ് പഴകിയ ഭക്ഷണങ്ങൾ പിടികൂടിയത് എന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. പുനലൂർ നഗരസഭ പരിധിയിലെ വിവിധ ഹോട്ടലുകളിൽ നിന്നും ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ നഗരസഭ ഹെൽത്ത് വിഭാഗം പിടിച്ചെടുക്കുകയുണ്ടായി. ഇത്തരം ഹോട്ടലുകൾക്ക് നിയമാനുസൃത ഫൈൻ ചുമത്തിയിട്ടുണ്ട്. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇത്തരം ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ തുടർന്നും ശക്തമായ പരിശോധന ഉണ്ടായിരിക്കുന്നതാണ്. പഴകിയ ഭക്ഷണ സാധനങ്ങൾ നൽകിയാൽ അത് കുറ്റകരമാണ്. എന്നാൽ പുനലൂർ നഗരസഭയിലെ ഏതാനും ചില ഹോട്ടലുകളിൽ നടത്തിയ മിന്നൽ പരിശോധന ചില സംശയങ്ങൾ ബാക്കി നിർത്തുന്നു. രാവിലെ 11:30 മാത്രം പ്രവർത്തനം ആരംഭിക്കുന്ന ഹോട്ടലുകളിൽ രാവിലെ ക്ലീനിംഗ് പോലും ആരംഭിക്കുന്നതിന് മുൻപായി പരിശോധന നടത്തി തലേന്നത്തെ ബാക്കി വന്ന ഭക്ഷണങ്ങൾ ശേഖരിക്കുന്നു. പിടിച്ചെടുത്ത സാധനങ്ങൾ നല്ലതാണോ അല്ലയോ എന്ന് പരിശോധിച്ച് ബന്ധപ്പെട്ടവരെ ബോധിപ്പിക്കാതെ ഹോട്ടലുകളുടെ പേരിൽ എങ്ങനെ നടപടിയെടുക്കാൻ കഴിയും? ഫ്രീസറിൽ നിന്നു പോലും സാധനങ്ങൾ എടുത്തുകൊണ്ടുപോയി പൊടി വിതറി പ്രദർശിപ്പിക്കുന്നു. ഒരിക്കൽ പോലും ഭക്ഷണം നൽകുന്ന സമയത്ത് അടുക്കളയിൽ കയറി ഇവർ പരിശോധിക്കാത്തത് എന്ത്? അന്നത്തെ ദിവസം എല്ലാ ഹോട്ടലുകളിലും പരിശോധന നടന്നിരുന്നോ? എന്നാൽ നഗരസഭാ ഉദ്യോഗസ്ഥൻ ഏത് നിയമപ്രകാരം പരിശോധന നടത്തി എന്ന സംശയം അനിശ്ചിതത്വത്തിൽ തുടരുന്നു. ഭക്ഷ്യസുരക്ഷയുടെ ഒരു കാര്യാലയം പുനലൂരിലുണ്ട്. അവരെ അറിയിച്ചിരുന്നോ? ഭക്ഷണം കൊള്ളാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ്. ഇനി ചില കാര്യങ്ങൾ. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കുവാനുള്ള അധികാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. അതിന് വലിയ നോട്ടിഫിക്കേഷനുള്ള ഓഫീസർമാരുമുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥരുമുണ്ട്. ഭക്ഷ്യസുരക്ഷാ നിയമം 2011 നിലവിൽ വന്നു. ആ നിയമപ്രകാരം ഭക്ഷ്യസംബന്ധമായ എന്ത് സാധനങ്ങളും പരിശോധിക്കുവാനുള്ള അധികാരം ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ്. 23/11/2021 നടന്ന പുനലൂർ നഗരസഭ നടത്തിയ റെയ്ഡിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ ഇല്ലായിരുന്നു. ഇത്രയും ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുള്ള ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിച്ചു എന്ന് കുറ്റം ചുമത്തപ്പെട്ട ഹോട്ടലുകാരെ കുറിച്ച് എന്തുകൊണ്ട് ഉടൻ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരെ അറിയിച്ചില്ല? ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയില്ലാതെ ഭക്ഷണ സാധനങ്ങൾ എങ്ങനെ മോശമെന്ന് പറയാൻ കഴിയും? ഭക്ഷ്യസുരക്ഷാ വകുപ്പിനാണ് ഇതിന്റെ പരിശീലനം കിട്ടിയിട്ടുള്ളത്. പുതിയ നിയമം വന്നപ്പോൾ ഭക്ഷണ സംബന്ധമായ ബാക്കി എല്ലാ നിയമവും റദ്ദായിപ്പോയി. ഫുഡ് ആൻഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം മാത്രമേ എല്ലാ നിയമവും നിലനിൽക്കുകയുള്ളൂ. ഭക്ഷ്യവസ്തുക്കളിൽ പാചകം ചെയ്ത ചിക്കൻ കറിയും ഫ്രീസറിൽ സൂക്ഷിക്കാം. അതിന് താപമാനമുണ്ട്. അതായത് 60 ഡിഗ്രിയിൽ മുകളിൽ ഈ ചൂട് നിലനിൽക്കുകയാണെങ്കിൽ ആ ചൂടോടുകൂടി 3 മണിക്കൂർ ഉപയോഗിക്കാം. 3 മണിക്കൂർ കഴിഞ്ഞാൽ ഇത് 60 ഡിഗ്രി ചൂട് നിലനിർത്തണം. ഇല്ലെങ്കിൽ ചില്ലിങ്ങിലോട്ടോ ഫ്രീസിങ്ങിലോട്ടോ മാറ്റണം. പക്ഷേ ഫ്രീസിംഗ് -18 ഡിഗ്രിയിൽ ആയിരിക്കണം. മിച്ചം വന്ന ഭക്ഷണം ഫ്രീസറിൽ സൂക്ഷിക്കാൻ പാടില്ല. ഇതിനോടനുബന്ധമായി കുറെ നിയമങ്ങൾ വേറെയുമുണ്ട്. നിലവിൽ ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ വിവിധ ഹോട്ടലുകളിൽ നടത്തിയ പരിശോധന അന്വേഷണ വിധേയമാക്കണം. അധികാരപ്പെട്ട ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിൽ ഇഷ്ടക്കാരെ ഒഴിവാക്കി ചില ഭക്ഷണശാലകളിൽ മാത്രം നടത്തിയ പരിശോധന അന്വേഷണ വിധേയമാക്കണമെന്ന ആവശ്യം വിവിധ മേഖലകളിൽ നിന്നും ഉയരുന്നു. ന്യൂസ് ബ്യൂറോ പുനലൂർ. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. അഞ്ചലിൽ ആദ്യമായി സ്വർണത്തിന്റെ ഗുണനിലവാരം ഉറപ്പുവരുത്തുവാൻ പ്യൂരിറ്റി അനലൈസർ സൗകര്യം. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം. സെന്റ് ജ്വല്ലേഴ്സ് ട്രസ്റ്റ് ഫോർ എവർ ഗോൾഡ് ഡയമണ്ട് കോളേജ് ജംഗ്ഷൻ അഞ്ചൽ. ഇൻവെർട്ടർ UPS സെയിൽസ് ആൻഡ് സർവീസ് രംഗത്ത് 15 വർഷങ്ങൾ പിന്നിടുന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനം കൃപ പവർ സിസ്റ്റംസ് പുനലൂർ.